സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഓർക്കുക, ഓർമ്മ എന്നതൊക്കെ പറയുന്നത് ഒരുതരം മാനസികാവസ്ഥയല്ല, സൈക്കോളജിക്കൽ എക്സ്പീരിയൻസ്. ഓർമ്മ എന്നത് കൈയും കാലും ചുണ്ടും ഉൾച്ചേരുന്ന ഒരു ബാഹ്യ പ്രവൃത്തിയായിട്ട് രൂപാന്തരം പ്രാപിക്കുകയാണ്. ദൈവം ഓർത്തു എന്ന് എപ്പോഴെല്ലാം വിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ടോ, അതിന്റെ അർത്ഥം ദൈവം നമുക്കായി പ്രവർത്തിക്കാനായി ചുവട് വെച്ചു എന്ന് തന്നെയാണ്. അതിനാൽ ഓർമ്മ, സക്കേർ എന്നാൽ നിർബന്ധമായും ഒരു കാരുണ്യ പ്രവൃത്തിയിൽ പ്രകാശിതമാകുന്നു. ആ ഓർമ്മയിൽ തുറന്നു വരുന്ന കാര്യങ്ങൾ, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ കാരുണ്യ പ്രവൃത്തികൾ ആർക്കാണോ ഏറ്റവും ആവശ്യമായി വരുന്നത്, രക്ഷ ആർക്കാണോ ഏറ്റവും ആവശ്യമായി വരുന്നത്, അതിന്റെ സ്വീകർത്താവ് ആരാണോ, അവനിലേക്ക് ഒരുവൻ ഇറങ്ങിച്ചെല്ലുകയാണ് ഓർമ്മയിലൂടെ, അവന് വേണ്ടി വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട്. വിശുദ്ധ അഗസ്റ്റിൻ കുറിച്ചതും മാർട്ടിൻ ലൂതർ പ്രയോഗത്തിൽ വരുത്തിയതുമായ ഒരു വാക്യമുണ്ട്, ഓമോ ഇൻ കുർവാത്തൂസ് ഇൻ സേ, തന്നിലേക്ക് തന്നെ വളഞ്ഞു ചുരുങ്ങിപ്പോകുന്ന മനുഷ്യൻ. റോമർ 7:15-19 ഭാഗത്തെ വ്യാഖ്യാനിക്കുമ്പോഴായിരുന്നു അത്. നമ്മുടെ ഓർമ്മകൾ പലപ്പോഴും അങ്ങനെയാണ്. സ്വന്തം കാര്യങ്ങൾ മാത്രമാണ് നാം മിക്കവാറും ഓർക്കുന്നതും സാധ്യമാക്കുന്നതും. അത് സാധാരണയായി നമ്മൾ മറക്കാറുമില്ല. പക്ഷെ ദൈവിക ഓർമ്മ അങ്ങനെയല്ല. അത് അപരനിലേക്ക് നീളുന്ന ഒരു രേഖയാണ്, എന്നിലേക്ക് തന്നെ വളഞ്ഞു ചുരുങ്ങിപ്പോകാതെ, ഇൻവേർട്ട് കർവ്ഡ്. ഇന്നത്തെ 3 പാഠഭാഗങ്ങളും ഓർമ്മകളെ ഉണർത്തുന്നുണ്ട്. ഇന്നലെ നാം കണ്ടില്ലേ, ഇരുമ്പ് കയറിയ ആത്മാവ് നഫെഷ്. ഇരുമ്പ് ഭാരമാണ്, മുറിമുനയുമാകാം. ദൈവവചനത്തിന്റെ ഒരു രൂപകം തന്നെയായി അത് മനസ്സിലാക്കുകയും ചെയ്യാം. സൂക്ഷിച്ചില്ലെങ്കിൽ ഇരുമ്പ് തുരുമ്പാകാനും മതി. ഇതേ നെഫേഷിനെ നാം കാണുന്നുണ്ട് ഇന്ന് മിക്ക 7:14 പഴയ കാലങ്ങളെ ഓർക്കണമേ ദൈവമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇവിടെ പ്രവാചകൻ. ഓർമ്മകളുടെ വീണ്ടെടുപ്പ്, വീണ്ടെടുപ്പുകളുടെ ഓർമ്മയും. പണ്ട് അടിമത്തത്തിന്റെ നാട്ടിൽ നിന്ന് ദൈവം തിരിച്ചു കൊണ്ടുവന്ന അതേ വഴികളിലൂടെ വീണ്ടും ഞങ്ങളെ നടത്തുവാൻ. അത്ര വിസ്മയാവഹങ്ങളായ ദൈവിക പ്രവൃത്തികളായിരുന്നു അവ. പരസ്പരം തല്ലിത്തകർക്കുന്ന സഹോദരന്മാരുടെ നടുവിൽ നിന്നുകൊണ്ടാണ് പ്രവാചകൻ പ്രാർത്ഥിക്കുന്നത്. പരസ്നേഹബന്ധങ്ങൾ തകർന്നുരഞ്ഞു പോയിരിക്കുന്നു. പരസ്പരം കെണികൾ വയ്ക്കുകയാണ് സഹോദരർ. ഈ അനീതികളും അതിക്രമങ്ങളും അവരെ വലിയ നാശത്തിലെത്തിച്ചിരിക്കുന്നു. വിപ്രവാസങ്ങളിലേക്കും ദേശനഷ്ടങ്ങളിലേക്കും അപമാനിതരായി തലകുനിച്ച് നിൽക്കേണ്ടി വരുന്നു അവർക്ക്. അപ്പോഴാണ് അവർക്ക് എളിമയോടെ പ്രാർത്ഥിക്കാനുള്ള മനസ്സുറപ്പ് വരുന്നത്. പ്രവാചകന്റെ ആത്മാവ് നെഫെഷ് തുടിക്കുകയാണ്. ആദ്യ ഫലങ്ങളുടെ മാധുര്യം ആസ്വദിക്കാൻ തന്നെ തങ്ങളുടെ അധ്വാനത്തിന്റെ ഫലങ്ങൾ. മിക്ക 7:1. പക്ഷേ കായ്ക്കളങ്ങളെല്ലാം കൊലക്കളങ്ങളായി മാറിയിരിക്കുകയാണല്ലോ, ഇന്നലെ നമ്മൾ ഉപമയിൽ കണ്ടതുപോലെ, ദുഷ്ടരായ തോട്ടക്കാരുടെ കയ്യിൽ. ഇവിടെ നിന്നുകൊണ്ടാണ് പ്രവാചകൻ ദൈവത്തോട് യാചിക്കുന്നത്, പഴയ കാലഘട്ടങ്ങളെ ഓർക്കണമേ എന്ന്. അതായത് ആ പഴയ കാലഘട്ടങ്ങളിലേക്ക് തങ്ങളെ വീണ്ടെടുക്കണമേ എന്ന്, നീതിയുടെയും ദൈവസ്നേഹാനുഭവത്തിന്റെയും കാലഘട്ടങ്ങളിലേക്ക്. ഇന്ന് സങ്കീർത്തനം 103 2 പ്രാവശ്യം ഇത് തന്നെ പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്, എന്റെ ആത്മാവേ നീ ദൈവം നൽകിയതൊന്നും മറന്നുപോകരുത്, ഓർമ്മകൾ ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട്. നാം നമ്മളിലേക്ക് തന്നെ ചുരുങ്ങിപ്പോകുന്ന, ചുരുണ്ടുപോകുന്ന നമ്മുടെ സർപ്പളാത്മാവിനോട് ഇതുപോലെ സംസാരിക്കണം. ദൈവമഹത്വവും പരസ്നേഹവും ആദ്യം പ്രഘോഷിക്കേണ്ട സുവിശേഷം നമ്മളോട് തന്നെയാണ്. പ്രീച്ച് ടു യുവർ സെൽഫ്. ഇന്ന് നഷ്ടപ്പെട്ടു പോയ പുത്രന്റെ കാര്യത്തിൽ സംഭവിക്കുന്നതും ഇതുതന്നെയാണ്. ലൂക്ക 15:11 അവന്റെ ഓർമ്മകൾ അവനെ വീണ്ടെടുപ്പിലേക്ക് നയിക്കുകയാണ്. തന്റെ പിതാവിന്റെ സ്നേഹത്തിന്റെ ആധിക്യം, അളവില്ലായ്മ, പിതാവിന്റെ ഭവനത്തിന്റെ ഓർമ്മകൾ അവനെ തന്റെ പതിതാവസ്ഥകളിൽ നിന്ന് എഴുന്നേറ്റ് തിരിച്ചു നടക്കാൻ പ്രേരിപ്പിക്കുന്നു. അവന്റെ തിരിച്ചുവരവുകളുടെ പടിയേറ്റം അവിടെയാണ് ആരംഭിക്കുന്നത്, ഓർമ്മക്കോണുകളിൽ നിന്ന് കർമ്മച്ചുവടുകളിലേക്ക്.